ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഹൃദിക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്നാപ്സീഡ്. നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുണ്ട് ലൈറ്റ് റൂം യൂസ് ചെയ്ത് എങ്ങനെ മൂടി എഡിറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്നാപ്സീഡ് യൂസ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് മൂടി എഡിറ്റ്സ് നല്ല പൊളിയായിട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ജസ്റ്റ് നിങ്ങളിതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റും ചെയ്യാം, സജഷൻസും കമൻറ്റ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഈ നമ്മളിതിൽ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പം ഒരിക്കലും നമ്മൾ നേരെ വെയിലടിക്കുന്നിടത്ത് നിൽക്കരുത്, തണലുള്ളിടത്ത് മാത്രമേ നിൽക്കാവുള്ളൂ. അതുപോലെ തന്നെ എക്സ്പോഷർ നമ്മൾ ഡൗൺ ആക്കി കൊടുക്കണം, ഫോക്കസും ചെയ്യണം. ഫോക്കസും എക്സ്പോഷറും ലോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തത് നിങ്ങൾക്ക് സൈഡിൽ കാണാം. സോ നമ്മൾ ഈ ഫോട്ടോയാണ് നമ്മൾ ഇനി എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാനിത് ഇമേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഒത്തിരി നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ട്. നമുക്ക് എനിക്ക് ഈ സൈസ് വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാണ്. ഇത് മതി, ഇവിടെ കുറച്ച് എക്സസ് എടുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വലിയ വിഷയമില്ലാന്ന് തോന്നി. വരുവേ, ഞാനാണെങ്കിൽ ക്യാമറയുടെ അസ്പെക്ട് റേഷ്യോ മാറ്റിയാൽ മറന്നുപോയി. വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്താൽ, പക്ഷേ വീഡിയോ മൊത്തം കുളമായിപ്പോയി, ഞാൻ എടുക്കുന്നില്ലെന്ന് വെച്ചു. ഞാൻ സാധാരണ 4.3 ആസ്പെക്ട് റേഷ്യോയിലാണ് ഞാൻ ചെയ്യുന്നത്. ഫോട്ടോസൊക്കെ എപ്പോഴും എടുക്കുന്നത് വീഡിയോയുടെ ഇത് തന്നെയാണ്, ഞാൻ മാറ്റുന്നൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഇമേജ് നമുക്ക് ട്യൂൺ ഇമേജിൽ പോയിട്ട് ബ്രൈറ്റ്നെസ് ഡൗൺ ചെയ്യണം, കോൺട്രാസ്റ്റ് ഡൗൺ ചെയ്യണം. പിന്നെ എനിക്കൊന്നും കാണത്തില്ലല്ലോ. പിന്നെ ഹൈലൈറ്റ്സ് ഡൗൺ ചെയ്യണം, വാംത്തും ഡൗൺ ചെയ്യണം, വേണേൽ കുറച്ച് ഷാഡോസും ഡൗൺ ചെയ്യാം. കോൺട്രാസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയാൽ കൂട്ടണ്ട, കുറച്ചാൽ മതി, കൂട്ടാം. ഗൈസ് അപ്പോൾ കൂട്ടിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരുന്നുണ്ട്, പക്ഷേ ഇത്രയും ബ്രൈറ്റ്നെസ് നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് കുറയ്ക്കാം. ആംബിയൻസ് കുറയ്ക്കാം. അങ്ങനെ നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഡാർക്കാക്കി എടുക്കുക ഇമേജ്. വെട്ടത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല. അങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഷാഡോസ് ആ ഓക്കെ, ഇത് തന്നെയാണ്. സോ ബ്രൈറ്റ്നെസ് ഇത്രയും പോയില്ലെങ്കിലും ഓക്കെ, ഇത് മതി. ടിക്ക് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ പോയോ? ഗൈസ് ഞാൻ ടിക്ക് കൊടുത്തതാണ്. ടൂണ് മീസ് ടിക്ക്. ഗൈസ് എന്തോ ഗ്ലിച്ച് ഉണ്ട്. ഓ അപ്പോൾ ഗൈസ് ഞാനിത് എന്തോന്ന് എനിക്കറിയത്തില്ല, ടാപ്പ് ചെയ്തപ്പോൾ ശരിയായി, എന്താണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം, ബാക്കി എഡിറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് കർവ്സ് എടുക്കണം. കർവ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇനി സിമ്പിളാണ്, ഫെയ്ഡ് എടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇമേജ് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഈ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക. മുകളിലേക്ക് ഇങ്ങനെ കയറ്റും തോറും ഫെയ്ഡ് കൂടിക്കൂടി വരും. ഒന്നും കാണത്തില്ല, പവർ കൺസംപ്ഷൻ ചെയ്ത, പവർ കൺസംപ്ഷൻ ഒന്നും കുഴപ്പമില്ല. കുത്തിയിടുങ്ങി ചെയ്യില്ലല്ലേ. ഏസ് ഇത് വലിയ വിഷയം തോന്നുന്നില്ല എനിക്ക്. സോ നമുക്ക് വേണേൽ ഗ്രീൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം, കുഴപ്പമില്ല. ബ്ലൂ ഒന്ന് കൊടുക്കും, ബൂസ്റ്റ് കൂടൊന്ന് ചെയ്ത് കൊടുക്കാം. ആർ ജി ബി എത്ത് കേൾസ് ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഇമേജ് ബിഫോർ ആഫ്റ്റർ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ടൂൾസിൽ വിങ്നെറ്റ് എടുത്തിട്ട് 50 മതി ഓൾറെഡി. സോ ജസ്റ്റ് സൈസ് ഒന്ന് കൂട്ടുകയാണ്, ടിക്ക് മാർക്ക് കൊടുത്തു. ടൂൾസ് കഴിച്ചാൽ എനിക്ക് എപ്പോഴും ഇവിടെ മാത്രമേ നീങ്ങുന്നുള്ളൂ. ലെങ്സ് ബ്ലർ എടുക്കുന്നു. ഇതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിച്ച് ട്രാൻസിഷൻ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട്
plus strength കൂട്ടി കൊടുക്കാം. അപ്പോൾ ഗൈസ് ദിസ് ഈസ് ദ ഇമേജ്, ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. നമുക്ക് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ട് നോക്കാം. സേവ്. അപ്പോൾ ഗൈസ് നമ്മുടെ മൂടി എഡിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇമേജസ് എടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ്, അപ്പോൾ അത് മൊത്തം ഇവിടെ വരും, കണ്ടില്ലേ. സോ അതാണ് ഞാനിപ്പോൾ എടുത്ത് ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള മൂടി എഡിറ്റ്സ് കുറച്ച് ഫോട്ടോസൊക്കെയാണ്. ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇതിൻ്റെ ഭ്രാന്തായിരുന്നു. പിന്നെ ഏത് ഇമേജ് ഞാൻ പോകുന്നു, ഒരു ചെടിയുടെ ഫോട്ടോ എടുക്കുന്നു, നേരെ മൂടി ചെയ്യുന്നു, അത് തന്നെയായിരുന്നു. അപ്പോൾ ഗൈസ് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മൂടി എഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. അതായിരിക്കും ബൈ. ഗൈസ് ഇവിടെ മഴയാണ്, എനിക്കിത് മഴ ഒത്തിരി മഴയില്ല എങ്കിലും ചാറുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പോകണം. ഞാനിത് ഔട്ട്ഡോർ ഒക്കെ എടുത്ത് വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫോട്ടോ ഞാൻ എടുത്തത് ഭയങ്കര കംപ്ലീറ്റ് ബോറായിരുന്നു. എന്നാൽ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് സ്ക്രീൻ കാണാൻ പറ്റാണ്ടുള്ള മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം ഞാൻ എഡിറ്റ് ചെയ്ത പടം ഇതാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ നല്ലപോലെ ഒരെണ്ണം കുറച്ചുകൂടെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്. സോ ഇപ്പോൾ രണ്ടാമത് കാണിച്ച ഈ ഇമേജാണ് ഞാൻ എൻ്റെ റിയൽ ഇമേജ്. സോ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല മഴയാണ്, സൂപ്പറാണ്. ബൈ.